ഇന്ന് നമുക്ക് ദശകം 47-ലെ 3-ാമത്തെ ശ്ലോകം വായിച്ച് അർത്ഥം പറയാം. ആദ്യം ശ്ലോകം വായിക്കാം. സാമിപീതരസഭംഗസംഗത ക്രോധഭാര പരിഭൂതചേതസ മന്ഥദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവ ദധിഭാജനം ത്വയാ. ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? പാൽ കുടിച്ചും കൊണ്ടിരിക്കണ സമയത്ത്, ഭഗവാൻ മടിയിൽ ഇരുന്നിട്ട് കുടിച്ചും കൊണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് പാൽ പൊന്തി, അടുപ്പത്ത് വെച്ച പാലെ തിളച്ച് പൊന്തി പോണത് കണ്ടിട്ട് യശോദ മടിയിൽ ഇരിക്കണ ഭഗവാനെ ബലമായി പിടിച്ച് താഴത്ത് വെച്ചിട്ട് ആ അടുപ്പത്ത് നിന്ന് പാലിറക്കി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി എന്നാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ എന്താ പറയണത് വെച്ചാൽ, അപ്പം എന്താ ഉണ്ടായത്? സാമിപീത, സാമിപീത പറഞ്ഞാൽ അർത്ഥപീത എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെ അർത്ഥം. സാമിപീത വെച്ചാൽ പകുതി കുടിച്ച എന്നാണ്. സാമിപീത രസഭംഗ, രസഭംഗം, പാല് കുടിക്കണ ആ രസത്തിന് ഭംഗം വന്നതുകൊണ്ട്, അതായത് പാല് കുടിക്കണതിൻ്റെ ഇടയിൽ പകുതി മാത്രമായപ്പോൾ പാല് കുടിച്ച് മതിയാവാണ്ട രസമായിട്ട് കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബലമായിട്ട് അത് നിർത്തി താഴത്തകട് വെച്ചു. അപ്പം ആ പാല് കുടിക്കണ രസത്തിന് ഭംഗം വന്നു. അപ്പോൾ സംഗത ക്രോധഭാരം, സംഗത, അപ്പോൾ ആ രസഭംഗം, ആ പാല് കുടിക്കണ ആ സന്തോഷത്തിന് ഒരു ഭംഗം വന്നപ്പോൾ അതിൽ നിന്നുണ്ടായ എന്നാണ് സംഗത, അതിൽ നിന്നുണ്ടായ ക്രോധഭാരം പറഞ്ഞ ആ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കൊണ്ട് പരിഭൂത ചേതസാത അങ്ങോട്ട് മനസ്സ് അങ്ങോട്ട് ഓവർകം എന്നൊക്കെയാണ്, ആ ദേഷ്യം കൊണ്ട് അങ്ങോട്ട് വെയ്യാണ്ടായിട്ടുള്ള ചേതസ മനസ്സോട് കൂടിയവനായിട്ട് എന്നർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ പാലുകുടി പകുതിയായിട്ടുള്ളൂ, മതിയായിട്ടില്ല, അപ്പോൾ രസമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടുല്ലോ, ഇങ്ങനെ മന്ദഹസിച്ച് സന്തോഷിച്ച് രസിച്ച് കുടിക്കരുത്, അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് ബലമായിട്ട് അതങ്ങോട്ട് നിർത്തിയിട്ട് നിലത്താകണ്ട് വെച്ചിട്ട് പോയപ്പോൾ ആ ഉണ്ണിക്കണ്ണന് വല്ലാത്ത ദേഷ്യം വന്നു. ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഈ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ചുണ്ടൊക്കെ വിറച്ചു, ആ വിറയ്ക്കണ ചുണ്ടിനെ ഇങ്ങനെ ദേഷ്യം കൊണ്ട് പല്ല് ഇങ്ങനെ കടിച്ചു. അതേസമയം കണ്ണിന്ന് സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി വരുന്നുണ്ട് എന്നൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യവും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്തത്? മന്ഥദണ്ഡമുപഗ്രഹ്യ, മന്ഥദണ്ഡം പറഞ്ഞാൽ മന്ഥനം ചെയ്യുക പറഞ്ഞാൽ തൈര് കലക്കലാണല്ലോ, അതിനുള്ള ദണ്ഡം, ദണ്ഡം പറഞ്ഞാൽ വടിയാണല്ലോ, അപ്പോൾ മന്ഥദണ്ഡം പറഞ്ഞാൽ കടകോല. മന്ഥദണ്ഡം ഉപഗ്രഹ്യ, രണ്ട് കൂടുമ്പോഴാണ് മന്ഥദണ്ഡമുപഗ്രഹ്യ. അപ്പോൾ മന്ഥദണ്ഡം ആ കടകോലിനെ ഉപഗ്രഹ്യ എടുത്തിട്ട് പാടിതം പറഞ്ഞാൽ പൊട്ടിച്ചു, ഉടച്ചു. ഹന്ത പറഞ്ഞാൽ കഷ്ടം, ദേവ പറഞ്ഞാൽ ഭഗവാനെ, ദധി ഭാജനം പറഞ്ഞാൽ, ദധി പറഞ്ഞാൽ തൈര്, ഭാജനം പറഞ്ഞാൽ പാത്രം. അപ്പം ഇവിടെ ദധി ഭാജനം പറഞ്ഞാൽ ആ തൈർ പാത്രം, മൺപാത്രങ്ങളാണല്ലോ അവരൊക്കെ, അന്നത്തെ കാലത്ത് അവർ മൺപാത്രമാണ് എല്ലാവരും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ മൺ പാത്രം പാലാക്കി തൈര് കടഞ്ഞിരുന്ന ആ മൺപാത്രം പാടിതം ച അങ്ങോട്ട് ഉടച്ചു, ഉടയ്ക്കപ്പെട്ടു. ത്വയാ പറഞ്ഞാൽ അങ്ങയാൽ, നെന്തിരുവടിയാൽ എന്നാണ്. അപ്പോൾ ദേഷ്യം വന്നിട്ട് ആ കടകോലെടുത്തിട്ട് ആ തൈർക്കുടത്തിന് ഒറ്റടി, അതാണ്.
അപ്പോൾ അന്വയായിട്ട് പറയുകയാണെങ്കിൽ, ഹേ ദേവ, അല്ലയോ ഭഗവാനെ, സാമിപീത പകുതി കുടിച്ചിട്ട് രസഭംഗ, ആ രസത്തിനൊരു ഭംഗം വന്നതുകൊണ്ട് സംഗത ഉണ്ടായ ക്രോധഭാര പരിഭൂത ചേതസ, ആ ക്രോധഭാരം കൊണ്ട്, ആ വല്ലാത്ത ദേഷ്യം കൊണ്ട് അങ്ങട്ട് നിറഞ്ഞ ദേഷ്യം കൊണ്ട് വെയ്യാണ്ടായിട്ടുള്ള ചേതസ, ആ മനസ്സോട് കൂടിയവനായ നിന്തിരുവടി, അങ്ങനെയുള്ള ത്വയാ നിന്തിരുവടിയാൽ അങ്ങയാൽ മന്ദദണ്ഡം ഉപഗ്രഹ്യ, ആ കടകോലകടി എടുത്തിട്ട് ദധിഭാജനം പാടിതം, ആ തൈർ പാത്രം അങ്ങടെ ഉടയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിന്തിരുവടി ആ കടകോലെടുത്തിട്ട് അതുകൊണ്ട് ആ തൈർ പാത്രം അങ്ങടെ ഉടച്ചു. ഹന്ത പറഞ്ഞാൽ കഷ്ടം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ മേൽപ്പത്തൂരാണ് കടകോലെടുത്തിട്ട് ഉടച്ചു, കടകോല കൊണ്ടാണ് ഉടച്ചത്. അത് പറയണത് ഈ ഭാഗവതത്തില് ഈ ദൃഷദശ്മന ആണ് പാടിതം എന്നാണ് പറയണത്. അതിന് പണ്ഡിറ്റ് ഗോപാലൻ നായർ അതിന് കല്ലുകൊണ്ടുള്ള കളിക്കോപ്പിനാൽ ആ കാലം ഉടച്ചു എന്നാണ് അതില് മലയാളത്തിന് അർത്ഥം എഴുതി കിടക്കണത്. എന്നാ വനമാലയിൽ പറയുന്നുണ്ട്, ശരിക്ക് ഈ അമ്മിക്കുഴ കൊണ്ടുവന്നിട്ടാണ് ആ കലം ഉടച്ചത് എന്ന്. അപ്പോൾ മേൽപ്പത്തൂര് അത് വനമാലയിൽ അതൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ മേൽപ്പത്തൂര് ഭഗവാന്റെ മുമ്പിൽ ആ മണ്ഡപത്തിൽ അങ്ങനെ ഇരുന്ന് എഴുതുമ്പോൾ ഈ ഇങ്ങനെ എഴുതിയപ്പോൾ കടകോലോണ്ട് ഉടച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ പറഞ്ഞു എന്ന്, ആ ഞാൻ ഉടച്ചത് കടകോല എടുത്തിട്ടല്ല കേട്ടോ, പക്ഷെ അത് മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കടകോലല്ലേ എളുപ്പം, അടുത്ത് തന്നെ ഉള്ളത് അത്, ഞാൻ പക്ഷേ ഉടച്ചത് അതുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട് അത്രേ. എന്തായാലും ഇതില് ഭഗവാന് പകുതി പാല് കുടിച്ചിട്ട് ആ രസത്തിന് ഭംഗം വന്നപ്പോൾ ഭയങ്കര ദേഷ്യം വന്നിട്ട് വേഗം ആ കടകോലെടുത്തിട്ട് ആ തൈർ കുടം ഉടച്ചു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇപ്പൊ നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. സാമിപീതരസഭംഗസംഗത ക്രോധഭാര പരിഭൂത ചേതസ മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവ ദധിഭാജനം ത്വയാ.